അപ്പോൾ എല്ലാ വാട്ടർ ഗെയിമിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ മച്ചമാർ എന്നോട് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ പുതിയ ഡിവൈസ് എടുത്ത ബ്രോ ഫോൺ എന്തായി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ ഡിവൈസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ, നമ്മൾ എന്തായാലും നിങ്ങൾ എല്ലാവരും അറിയിക്കും, അത് ഷുവറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മാൻ്റെ ഫോൺ എപ്പോഴേക്കാണ് ഫ്രീ ആവുന്നത് ആ ഒരു സമയം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ട് റെക്കോർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്, ഏത് ആ ഫോണിനെ പറ്റി പറയുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് അവസാനം വരെ കാണാത്തവരാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അത് കുഴപ്പമില്ല മച്ചമാരെ, നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായല്ലോ മച്ചമാരെ. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്കോർഡ് സെർവറിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ നമ്മൾ മോഡറേറ്റർ ആക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യുക, ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിഡിലും ടിപ്സ് ആൻഡ് ടെക്സ് ആണ്, അധികം ആർക്കും അറിയാത്ത റയർ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ മാക്സിമം അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇട്ട് കിടക്കണമെങ്കിൽ മുന്നേ നിങ്ങൾക്ക് ക്യാഷൊക്കെ ഈസിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം, ടെക്സല എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ നിങ്ങൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 20 രൂപ ഇതിൽ ബോണസായിട്ട് കിട്ടും. പിന്നെ ആ ഒരു 20 രൂപ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പിന്നെയുള്ള ക്യാഷും കാര്യങ്ങളെല്ലാം ഏൺ ചെയ്യാം. എന്താ കണ്ടെങ്കിൽ 20 രൂപ ബാലൻസ് ആൾറെഡി ഉണ്ടാവും. ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് 1 മുതൽ 9 വരെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നമ്പറിൽ ജസ്റ്റ് പ്രെഡിക്ട് ചെയ്യുക. അപ്പോൾ ആ പ്രെഡിക്ഷൻ വിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ 10 രൂപ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 90 രൂപ കിട്ടും, അതായത് നേരെ 9 ഇരട്ടിയാവും. ഇനി നിങ്ങൾ 100 രൂപ വെക്കുകയാണെങ്കിൽ നേരെ 900 രൂപ കിട്ടും. അതേപോലെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഏൺ ചെയ്ത അമൗണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം നിങ്ങളിത് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നേരെ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ കിഡിലും ടിപ്പ് എവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജോർജ് പോളാണ്. ജോർജ് പോളിൽ ഈ ഒരു വെയർ ഹൗസ് ഉണ്ടല്ലോ, ഈ ഒരു വെയർ ഹൗസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് എനിമീസ് ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് അവൻ ഈസി ആയിട്ട് അടിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം സ്കോപ്പ് ചെയ്യുക, എന്നിട്ട് പീക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ജോയിസ്റ്റിക്ക് വലത്തോട്ട് നീക്കി കഴിഞ്ഞാൽ, അതായത് ആ ചൊമ്പരൻ്റെ അടുത്തോട്ടൊക്കെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഗണ്ണ് ഉള്ളിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ആ എനിമീസിനെ അടിച്ചിടാം, അതായത് ചൊമ്പരൻ്റെ ഉള്ളിലൂടെ അടിക്കൂലേ. പക്ഷേ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്താൽ മേ ബി കിട്ടിയേക്കാം. അപ്പോൾ എപ്പയൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. വെല്ലപ്പയൊക്കെ ഒരു എന്താ പറയുക, ആ വെല്ലപ്പയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലാതെ ഇതിനായിട്ട് നിൽക്കാൻ പാടില്ല മച്ചാന്മാരെ. പിന്നെ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം നമ്മൾ റൂമിട്ടിട്ടാട്ടോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്, കാരണം പെട്ടെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ക്ലാസിക്കലി യൂസ് ചെയ്യാം കേട്ടോ, അതൊന്നും ഒരു സീനില്ല. ഇതാ ഈ ഒരു ടിപ്പ്, ഇതാ നമുക്കിപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എനിമീസ് ഒളിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നൈസായിട്ട് അടിച്ചിടാം. അതാ ഇങ്ങനെ നിന്നിട്ട് സ്കോപ്പ് ചെയ്ത് പീക്ക് ചെയ്തിട്ട് ജോയിസ്റ്റിക്ക് ജസ്റ്റ് ഉള്ളിലോട്ട് നീക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റും. അതാ ഇതേപോലെ നമ്മുടെ അടുത്ത ടിപ്പ് വരുന്നത് അതും ജോർജ് പോൾ ഈ കണ്ടെയ്നേഴ്സിൻ്റെ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട്, ഈ കണ്ടെയ്നറിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ബോക്സും കൂടെ ചവിട്ടിയിട്ടല്ലേ കയറുക അതിൻ്റെ ഐറ്റം മുകളിലോട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് കണ്ടെയ്നറിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഡോറുണ്ടല്ലോ, ഈ ഡോർമൊക്കെ ഇങ്ങനെ തൊട്ടടുത്തോട്ട് വന്നിട്ട് സ്പ്രിൻ്റ് ചെയ്തിട്ട് ജസ്റ്റ് ജമ്പ് ചെയ്യണ ബട്ടൺ ഇങ്ങനെ നിൽക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇതാ ഇതേപോലെ ഇതിൻ്റെ മുകളിലോട്ട് കയറും. അപ്പോൾ ഇതൊരു സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്, ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. അതായത് ഇനി ഈ ഒരു സ്കോഡോസിൻ്റെ മുകളിൽ ആരെങ്കിലും ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങളുടെ ടീംമേറ്റിനോട് എന്ത് ചെയ്യാൻ പറയാം, അതാ ഇതേപോലെ നിൽക്കാൻ പറയാം ഈ ഡോറിൻ്റെ അപ്പുറത്ത്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുക, ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറാം. എന്നിട്ട് ഇതാ ഇതേപോലെ അവിടെ നിൽക്കുന്ന നമുക്ക് ഈസി ആയിട്ട് സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാം. ഇതേ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാ സ്കോഡോസിലും യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഏതെങ്കിലും സ്കോഡോസിൻ്റെ മുകളിൽ ക്യാമ്പ് അടിച്ച് എനിമീസ് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ചെയ്താൽ മതി, നിങ്ങൾക്ക് സർപ്രൈസ് അറ്റാക്ക് ഈസി ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് ഇതാ, നമ്മുടെ റൊസോക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ട്രിപ്പിൾ സ്റ്റോറി ബിൽഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ആരെങ്കിലും ക്യാമ്പ് അടിച്ച് നിൽക്കുന്നുണ്ട്, നമ്മൾ കോണി വഴി വരുന്ന നോക്കി നിൽക്കുന്നുണ്ട് എന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇതേപോലെ നിങ്ങളുടെ ടീമേറ്റിനോട് ഈ ഒരു ഡോറിൻ്റെ അപ്പുറത്ത് നിൽക്കാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ജമ്പ് ചെയ്തിട്ട് ഈ ഒരു ദിമ പിടിച്ചിട്ട് കയറുക. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ എനിമീസ് ഒരിക്കലും അറിയത്തില്ല എങ്ങനെ വരുന്നത്. അതേപോലെ ക്യാമ്പ് അടിച്ച് നിൽക്കുന്ന എനിമീസ് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ അടിക്കാം. നമ്മുടെ റിസോർട്ടിൽ ഒരു ടിപ്പ് കൊണ്ട്, അതായത് ഇത് ഈ ഒരു റെഡ് വീട്ടിൽ മുകളിലെ എനിമീസ് ക്യാമ്പ് അടിച്ച് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് എന്താ ബാക്കിലൂടെ വന്നിട്ട് ഇതാ ഈ ഒരു ഡോറിൻ്റെ മുകളിലോട്ട് ചവിട്ടി കയറുക. എന്നിട്ട് ഇതാ നേരെ ഇതിൻ്റെ മുകളിലോട്ട് ക്ലൈംബ് ചെയ്യുക, എന്നിട്ട് നേരെ അപ്പുറത്തെ ഈ ഒരു വീടിൻ്റെ മുകളിലോട്ടൊക്കെ ജമ്പ് ചെയ്യുക. എന്നിട്ട് ക്ലൈംബ് ചെയ്തിട്ട് ആദ്യമേ പിടിച്ചിട്ട് കയറുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈസി ആയിട്ട് ഇതിൻ്റെ അടിയിലോട്ട് വരാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ആ എനിമിക്ക് സർപ്രൈസ് അറ്റാക്ക് ഈസി ആയിട്ട് കൊടുക്കാം.
നമ്മളുടെ അടുത്ത ടിപ്പ് വരുന്നത് സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിൽ ഈ ഒരു കോണിമക്കൂടെ ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ടി പി പെടുത്തത് അതേപോലെ അങ്ങനെ പീക്ക് ചെയ്ത് നമ്മൾ വരുന്ന നോക്കി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡയറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ്, നമുക്ക് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ്, അതായത് അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതേപോലെ ഈ ഒരു വിൻഡോ ജമ്പ് ചെയ്യുക വിൻഡോമക്ക്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഗ്രാബ് ചെയ്തിട്ട് ഈ ഒരു സൺഷെയ്ഡുമ്പോൾ പിടിച്ച് കയറിയിട്ട് നേരെ ഇങ്ങോട്ട് ചാടുക. എന്നിട്ട് ഇവിടെയും നമ്മൾ ക്ലൈംബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. അതായത് ഇവിടെ ഇങ്ങനെ ടി പി എടുത്തിരിക്കുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് അടിക്കാം. അടുത്ത ടിപ്പ് നമ്മുടെ റാങ്ക് പുഷ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ്. അതായത് ഗഡ്ക്കയിലൊക്കെ നിങ്ങൾ റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീടിൻ്റെ മുകളിൽ ആരെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഡോർ പോയി കയറിയിട്ട് ഈ ഒരു വിൻഡോയിലൂടെ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് നേരെ ഇതിന് മുകളിലോട്ട് കയറാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് അവന് ഈസി ആയിട്ട് ഇതാ ഇതേപോലെ അടിക്കാം. ഇനി നിങ്ങളിതാ ഈ ഒരു സ്ക്വാഡോസിൻ്റെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ എനിമീസ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾക്ക് എങ്ങനെ ഇനി കയറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെന്ത് ചെയ്താൽ മതി, ജമ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഓടിൻ്റെ മുകളിൽ കയറാം. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടിപ്പാണ്, നിങ്ങൾക്ക് മേ ബി യൂസ്ഫുൾ ആയേക്കാം. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ട, ഓ ഇതിൻ്റെ ഡോറൊക്കെ എനിമീസ് പൊട്ടിച്ചിട്ടില്ല, ഞങ്ങൾ ഇതിൻ്റെ മുകളിലോട്ട് കയറുന്ന് വിചാരിച്ച് നിൽക്കേണ്ട, ഡോറില്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇതിൻ്റെ സൈഡിലൂടെ പിടിച്ച് കയറാൻ പറ്റും. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ കിഡ്ലപ്പ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഗായ്സ്.